കപ്പൽ മാർഗം സ്വർണം കടത്തിയെന്ന സംശയത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി കസ്റ്റംസ് ഹൌസിലെ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ രണ്ടിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് ഇവർ പരിശോധനയില്ലാതെ കാർഗോ വിട്ടു നൽകാൻ ഇടപെട്ട ഉന്നതനെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ചോദ്യം ചെയ്യൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കസ്റ്റംസ് എക്സാമിനർ പിന്നീട് വി ആർ എസ് എടുത്തതായും ഇ കണ്ടെത്തി രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കൂടി ഇ ഡി ചോദ്യം ചെയ്യുമെന്നും വ്യക്തമാകുന്നു കൊച്ചിയിൽ നിന്നും സഖിൻ ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ സഖിൻ ഉദ്യോഗസ്ഥരെ ഈ വിഷയത്തിൽ ഇ ഡി ചോദ്യം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നിരുന്നു എന്താണ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ എന്തൊക്കെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ജിൻ ഷിപ്പിംഗ് കാർഗോ വഴി സ്വർണം കടത്തിയെന്ന സംശയത്തെ തുടർന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരിക്കുന്നത് രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ രണ്ടാം തീയതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇനി രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യുകയും ചെയ്യും അന്ന് കസ്റ്റംസിലെ ഷിപ്പിംഗ് കാർഗോ വഴി സ്വർണ്ണം എത്തിയതായാണ് എൻഫോ എൻഫോഴ്സ്മെൻറ്റ് സംശയിക്കുന്നത് യാതൊരു പരിശോധനയും ഇല്ലാതെ ഈ കാർഗോ വിട്ടു നൽകിയിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ കാർഗോ വിട്ടു നൽകിയത് മുതിർന്ന ഏതാനും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി ഫോണിൽ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വർണം കടത്തിയത് നയതന്ത്ര ചാനലിലൂടെ വിമാനമാർഗം മാത്രമല്ല കപ്പലിലൂടെയും സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് പോകുന്നത് രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു രണ്ടുപേരെ കൂടി ഇനി ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയപ്പോൾ തങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മൊഴിയാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ നൽകിയിരുന്നത് മാത്രമല്ല ഇത്തരത്തിൽ യാതൊരു പരിശോധനയും ഇല്ലാതെ കാർഗോ വിട്ടു നൽകരുത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയത്ത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസങ്ങളിലെല്ലാം ഇത്തരത്തിൽ കാർഗോ വന്നപ്പോൾ ചില കാർഗോയ്ക്ക് വേണ്ടി മാത്രം മുകളിൽ നിന്നുള്ള വിളികൾ വന്നിരുന്നു ആ കാർഗോ യാതൊരു പരിശോധനയിൽ വിട്ടു വിട്ടുനൽകേണ്ടതായും വന്നു അതിൽ സ്വർണം കടത്തിയിട്ടുണ്ടാകാമെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നതും അതുകൊണ്ടുതന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരിലേക്കും സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണം നീളുന്നത് പ്രജിൻ